നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും കെ സി എൻ ചാനലിൻ്റെ ക്രിസ്മസ് ആശംസകൾ. കെ സി എൻ വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം വിളിച്ചോതി ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷം. ജില്ലയിലെ ദേവാലയങ്ങളിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. കേരള തുളു അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ക്രിസ്മസ് വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. പോർക്കാടി മുരത്തണയിലായിരുന്നു ആഘോഷ പരിപാടികൾ. കാസർഗോഡ് പൈവളികയിൽ ശിലായുധം കണ്ടുകിട്ടി. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ശിലായുധത്തിന് 10,000 വർഷത്തിലേറെ പഴക്കമുള്ളതായി സ്ഥിരീകരണം. താളമേള രുചികളിൽ വിസ്മയം തീർത്ത് ഭിന്നശേഷിക്കാരുടെ സഹപഠന ക്യാമ്പ്. ചിറ്റാരിക്കൽ BRCയുടെ ആഭിമുഖ്യത്തിൽ ചാമക്കുഴി കൂവാറ്റി ഗവൺമെന്റ് UP സ്കൂളിലായിരുന്നു ക്യാമ്പ്. ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുവാൻ ആഹ്വാനം. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CATU ജില്ലാ സമ്മേളനം തുടങ്ങി. ജന്മദേശം പുരസ്കാര വിതരണം കാഞ്ഞങ്ങാട്ട് നടന്നു. ജെയ്സൺ മാണിയങ്ങാട്ടും ശിവദാസനും ശ്യാംബാബുവും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ക്രിസ്മസ് പുതുവത്സര സീസൺ മുൻനിർത്തി എക്സൈസ് നടത്തിയ പരിശോധനയിൽ കുമ്പളയിൽ നിന്നും 75 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ടൂറിസ്റ്റ് ബസ്സിൽ കടത്തുവാൻ ശ്രമിച്ച പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. വാർത്തകൾ വിശദമായി. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം വിളിച്ചോതി ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷിച്ചു. തിരുപ്പിറവിയുടെ ഓർമ്മകൾ പുതുക്കി ജില്ലയിലെ വിവിധ ദേവാലയങ്ങളിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവി ഉദ്ഘോഷിച്ച് ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷലഹരിയിൽ അമർന്നിരിക്കുകയാണ്. ഓരോ വിശ്വാസിക്കും ആത്മീയതയുടെ ആഘോഷ നിറവുകൾ പകർന്നു നൽകുന്ന ക്രിസ്മസിൻ്റെ ആരവങ്ങളാണ് നാട്ടിലെങ്ങും. ജില്ലയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിലും ഭവനങ്ങളിലും ക്രിസ്മസിനോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. ദേവാലയങ്ങളിലെ പ്രാർത്ഥനകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചും വിശ്വാസത്തിൻ്റെ മഹത്വം ഉയർത്തിപ്പിടിച്ചും ക്രിസ്മസിൻ്റെ പുണ്യം ആഘോഷങ്ങളൊരുക്കി നുകരുകയാണ് ജനങ്ങൾ. പള്ളികളും വീടുകളും അലങ്കരിച്ച് പുൽക്കൂടുകളൊരുക്കിയും ക്രിസ്മസ് നക്ഷത്രങ്ങൾ പ്രകാശിപ്പിച്ചുമാണ് വിശ്വാസികൾ ക്രിസ്മസിനെ വരവേറ്റത്. സന്ദേശങ്ങളയച്ചും ഗൃഹ സന്ദർശനം നടത്തിയും വിശ്വാസികൾ ക്രിസ്മസ് സ്നേഹം പങ്കുവെക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ പ്രധാന ദേവാലയങ്ങളിലെല്ലാം ക്രിസ്മസ് ആഘോഷ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. ജില്ലയുടെ മലയോര മേഖലകളും ആഘോഷ നിറവിലാണ്. മലയോരത്തെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിലും ഭവനങ്ങളിലും വർണ്ണാഭമായ പരിപാടികളോടെയാണ് ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി കൊണ്ടാടുന്നത്. ന്യൂസ് ഡെസ്ക്, KCN. ത്യാഗത്തിൻ്റെയും നന്മയുടെയും സന്ദേശമുയർത്തി വീണ്ടുമൊരു ക്രിസ്മസ് ദിനം കൂടി. ക്രിസ്മസിനോടനുബന്ധിച്ച് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച് വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. മഞ്ചേശ്വരം മിയാപദവിലെ ഫാത്തിമ ചർച്ചിൽ വിപുലമായ പരിപാടികളോടെ ക്രിസ്മസ് ആഘോഷിച്ചു. റവറൻഡ് ഫാദർ അനിൽ ജോയിയുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷം. പള്ളി പരിസരത്ത് പുൽക്കൂടുകൾ നിർമ്മിച്ചും നക്ഷത്രങ്ങൾ പ്രകാശിപ്പിച്ചുമാണ് ക്രിസ്മസ് രാവിനെ വരവേറ്റത്. സെൻറ് ജോസഫ് വാർഡിൽ ഫാദർ ആൽവിൻ്റെ നേതൃത്വത്തിലായിരുന്നു ക്രിസ്മസ് ആഘോഷം. വാർഡ് പരിസരങ്ങൾ വർണ്ണദീപങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും പുൽക്കൂട് ഒരുക്കുകയും ചെയ്തു. വാർഡിലെ കുട്ടികളും യുവാക്കളും ആഘോഷത്തിൽ പങ്കെടുത്തു. ജില്ലയിലെ എല്ലാ ദേവാലയങ്ങളിലും ക്രിസ്മസിനോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. കരിവേടകം സെൻറ് മേരീസ് ചർച്ച്, പടുപ്പ് സെൻറ് ജോർജ് ചർച്ച്, വീട്ടിയാടി സെൻറ് സെബാസ്റ്റിയൻ ചർച്ച്, കാസർഗോഡ് സെൻറ് ജോസഫ് ചർച്ച്, ബേള വ്യാകുലമാതാ ദേവാലയം, കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ സെൻറ് ഡോളേഴ്സ് ചർച്ച്, ഹൊസങ്കടി ദേലമ്പാടി ചർച്ചുകൾ എന്നിവിടങ്ങളിലെല്ലാം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. കാസർഗോഡ് പൊയ്നാച്ചി, ബന്തെടുക്ക, പടുപ്പ് എന്നിവിടങ്ങളിൽ ക്രിസ്മസ് സന്ദേശയാത്രകളും സംഘടിപ്പിച്ചിരുന്നു. പുൽക്കൂട്, സാന്താക്ലോസ്, മലാഖമാർ എന്നിവർ കരോൾ ഫെസ്റ്റിൽ അണിനിരന്നു. ചർച്ചുകളിൽ നടന്ന പാതിര കുർബാനകളിലും പ്രത്യേക പ്രാർത്ഥനകളിലും ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, KCN. കേരള തുളു അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ക്രിസ്മസ് വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ഓർക്കാടി മുരത്തണയിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. തുളു അക്കാദമിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സെമിനാർ മൂസക്കുഞ്ഞി നായർമൂല ഉദ്ഘാടനം ചെയ്തു. മതസൗഹാർദ്ദം വിളിച്ചോതുന്ന ഇത്തരം പരിപാടികൾ മാതൃകാപരമാണെന്ന് മൂസക്കുഞ്ഞി അഭിപ്രായപ്പെട്ടു. തുളുഭാഷയ്ക്ക് ക്രൈസ്തവ മിഷണറിമാർ നൽകിയ സംഭാവനകൾ വിലമതിക്കാനാകാത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ട്രൂ ഹിന്ദു അഥവാ ട്രൂ മുസ്ലിം അഥവാ ട്രൂ ക്രിസ്ത്യൻ ഇന്നൊന്നും ഇന്നൊബ്ബരന്നു ഖണ്ഡിതവാഗിയും ദ്വേഷിസ്ലിക്കില്ല
ಅಂತ ಒಂದು ಭಾವನೆ ಯಾವಾಗಲೂ ಬರಲಿಕ್ಕಿಲ್ಲ ಅವರಿಗೆ. ಯಾವ ಈ ನಾವೆಲ್ಲ ಸ್ಯೂಡೋ ಇದ್ದವರು ಮಾತ್ರ ಈ ಸರಿಯಾಗಿ ಆ್ಯಕ್ಚುಲಿ ಬರೇ ಶೋಗೆ ಮಾತ್ರ ಇರ್ತೀವಲ್ಲ ಅಂಥವರಿಗೆ ಮಾತ್ರ ಅಂಥ ಭಾವನೆಗಳು ಬರ್ತವೆ ಹೊರತು ಇನ್ನೊಬ್ಬರನ್ನು ಉದ್ದೇಶಿಸುವಂತಹ ಮನೋಭಾವ ಯಾವಾಗಲೂ ಬರಲಿಕ್ಕಿಲ್ಲ. ನಮ್ಮಲ್ಲಿ ಮಾನವೀಯತೆ ಬೆಳೀಬೇಕು. ಕುವೆಂಪುರವರು ಹೇಳಿದ ರೀತಿಯಲ್ಲಿ ಎಂತಾದರೂ ಇರು ಎಲ್ಲಾದರೂ ಇರು ಮೊದಲು ಮಾನವನಾಗಿರು ಅಂತ ಹೇಳಿದ್ದನ್ನು ಈ ಸಂದರ್ಭದಲ್ಲಿ ನಾನು ನೆನಪಿಸುತ್ತೇನೆ. ತುಳು ಅಕಾದಮಿ ಪ್ರೆಸಿಡೆಂಟ್ ಉಮೇಶ್ ಶಾಲಿಯಾನ್ ಅಧ್ಯಕ್ಷತೆ ವಹಿಸು. ವೋರ್ಕಾಡಿ ಗ್ರಾಮ ಪಂಚಾಯತ್ ಮೆಂಬರ್ ತುಳಸಿ ಕುಮಾರಿ, ಮಿಂಜ ಪಂಚಾಯತ್ ಮೆಂಬರ್ ಶೋಭಾ ಸೋಮಪ್ಪ, ಪ್ರೊಫೆಸರ್ ಗಿರಿಧರ್, ದಿವಾಕರ ಎಸ್ ಜೆ, ಸೀತಾ, ಇಂದಿರಾ, ಭಾರತಿ, ಗೀತಾ ಸಮಾನಿ, ವಿಜಯ್ ಕುಮಾರ್ ಪಾವ್ಲ, ಬಾಲಕೃಷ್ಣ ಶೆಟ್ಟಿಗಾರ್ ಎನ್ನಿವ ಸಂಸಾರಿಚು. തുടർന്ന് വിവിധ കലാ സാംസ്കാരിക പരിപാടികളും നടന്നു. സകല സൃഷ്ടി ചേര സാരാ സർവ സാംചേതുക അർപ്പിതാ. ന്യൂസ് ഡെസ്ക്, കെസിഎൻ. കയ്യാർ ക്രിസ്തുരാജ ദേവാലയത്തിൽ ക്രിസ്മസ് ആഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. തിരുപ്പിറവിയുടെ ഓർമ്മകൾ പുതുക്കി ദേവാലയത്തിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി ഓർമ്മകളുമായി നൂറുകണക്കിന് വിശ്വാസികൾ കയ്യാർ ക്രിസ്തുരാജ ദേവാലയത്തിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകളിലും പാതിര കുർബാനയിലും പങ്കെടുത്തു. മണ്ണിലും മനസ്സിലും വിശ്വാസത്തിൻ്റെ നക്ഷത്ര വെളിച്ചം നിറച്ച് ദേവാലയത്തിൽ ക്രിസ്മസ് ആഘോഷവും നടന്നു. റാഞ്ചി ആൽബർട്ട് കോളേജ് പ്രസിഡന്റ് ഫാദർ ജോൺ ക്രാസ്റ്റ, ഫാദർ വിക്ടർ ഡിസൂസ എന്നിവർ ദേവാലയത്തിലെ തിരുപ്പിറവി ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. പള്ളിയും പരിസരങ്ങളും നക്ഷത്ര ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചും പുൽക്കൂടുകൾ ഒരുക്കിയുമാണ് ക്രിസ്മസ് രാവിനെ വിശ്വാസികൾ വരവേറ്റത്. ക്രിസ്മസ് ആരവങ്ങൾ ഉയർത്തി ക്രിസ്മസ് കരോളും പള്ളിയിൽ സജീവമായിരുന്നു. ഉത്സവക്കാഴ്ചകളൊരുക്കിയ ക്രിസ്മസ് ആഘോഷ പരിപാടികളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കെസിഎൻ. കാസർഗോഡ് പൈവളികയിൽ ശിലായുധം കണ്ടുകിട്ടി. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ശിലായുധത്തിന് 10,000 വർഷത്തിലേറെ പഴക്കമുണ്ട്. എറണാകുളം കൊടനാട്ടിൽ നിന്നാണ് കേരളത്തിൽ ഇതിനു മുൻപ് ശിലായുധം ലഭിച്ചത്. പൈവളികെ ധർമ്മത്തടുക്കയിലെ വിവേക് ആദിത്യനാണ് കവുങ്ങിൻതോട്ടം കിളക്കുന്നതിനിടെ ശിലായുധം ലഭിച്ചത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലം സന്ദർശിച്ച ചരിത്ര ഗവേഷകരായ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ CP രാജീവനും നന്ദകുമാർ കോറോത്തും ചേർന്ന് ഇത് പ്രാചീന ശിലായുഗ മനുഷ്യർ ഉപയോഗിച്ച ആയുധമാണെന്ന് ഉറപ്പുവരുത്തി. സത്യത്തിൽ ഇങ്ങനെയൊരു കണ്ടെത്തൽ നമ്മുടെ വടക്കേ മലബാറിന്റെ തന്നെ പ്രാക് ചരിത്രത്തിലേക്കുള്ള ഒരു ശക്തമായ ഉപാദാന ശേഖരത്തിന്റെ വലിയ ഒരു 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 ഘടകമായിട്ടാണ് മാറുന്നത്. കൂടുതൽ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും വിധേയമാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ കേരള ചരിത്രത്തെ പൊളിച്ചെഴുതാൻ വേണ്ടിയിട്ട് പറ്റും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ശിലായുധത്തിന് 30 സെന്റിമീറ്റർ നീളവും 10 സെന്റിമീറ്റർ വീതിയുമുണ്ട്. പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ വേട്ടയാടി കിട്ടുന്ന മൃഗങ്ങളുടെ തൊലി ഉരിയുവാനും മാംസം മുറിച്ചെടുക്കുന്നതിനും വേണ്ടിയാണ് ഉളി രൂപത്തിലുള്ള ഇവ ഉപയോഗിച്ചിരുന്നത്. ഡയമണ്ട് ആകൃതിയിൽ കൈപ്പിടിയോടെ രൂപപ്പെടുത്തിയ ശിലായുധത്തിന്റെ കണ്ടെത്തൽ പ്രാചീന ശിലായുഗ പഠനത്തിലെ നാഴികക്കല്ലായി മാറിയിരിക്കുന്നു. കേരളത്തിൽ BC 50,000-70,000 പ്രാചീന ശിലായുഗത്തിലുള്ളവർ ജീവിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക്, KCN. ക്രിസ്മസ് പുതുവത്സര സീസൺ മുൻനിർത്തി എക്സൈസ് നടത്തിയ പരിശോധനയിൽ കുമ്പളയിൽ നിന്നും 75 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. മംഗളൂരിൽ നിന്നും കാസർഗോട്ടേക്ക് ടൂറിസ്റ്റ് ബസ്സിൽ കടത്തുവാൻ ശ്രമിച്ച പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. മംഗളൂരുവിൽ നിന്നും കാസർഗോഡ് ഭാഗത്തേക്ക് വരുന്ന ബസ്സിൽ പുകയില ഉൽപ്പന്നങ്ങൾ കടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. എക്സൈസ് അംഗം ഉപ്പളയിൽ വെച്ച് ബസ് തടഞ്ഞ് പരിശോധിച്ചപ്പോഴാണ് സീറ്റിനടിയിൽ പ്ലാസ്റ്റിക് കവറിലാക്കി സൂക്ഷിച്ച പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. സംഭവത്തിൽ മംഗളൂരു ജപ്പൂർ റോഡിലെ ദീക്ഷിതിനെ അറസ്റ്റ് ചെയ്തു. കർണാടകയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് കടത്തുവാനായിരുന്നു പുകയില ഉൽപ്പന്നങ്ങൾ എത്തിച്ചതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. ബാംഗ്ലൂരിൽ നിന്നും നമ്മളെ കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുന്ന 75 കിലോ പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇയാളെ ഫൈൻ ഈടാക്കി വിട്ടു. കൂടുതലായി നമ്മുടെ കേരളത്തിലേക്ക് കർണാടകത്തിൽ നിന്ന് വൻതോതിൽ ഇങ്ങനെ പുകയില ഉൽപ്പന്നങ്ങൾ വരികയും ഇത് ചില്ലറ വിൽപ്പനക്കാർ കയ്യിലെത്തുകയും ചെയ്യുന്നു. ഇത് വലിയൊരു കൊള്ളലാഭമാണ് ഇവർക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇത് രഹസ്യ അറയാക്കി ബസ്സിൽ കടത്തുകയായിരുന്നു.
കുമ്പള എക്സൈസ് ഇൻസ്പെക്ടർ വി വി പ്രസന്നകുമാർ, പ്രിവെന്റീവ് ഓഫീസർമാരായ ടി രാജേഷ്, എസ് ജേക്കബ്, പി ശശി, സിവിൽ ഓഫീസർമാരായ ലിജു, പി വി സുധീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ബസ് തടഞ്ഞ് പരിശോധന നടത്തിയത്. ന്യൂസ് ഡെസ്ക്, KCN. താളമേള രുചികളിൽ വിസ്മയം തീർത്ത് ഭിന്നശേഷിക്കാരുടെ സഹപഠന ക്യാമ്പ്. സെറ്റാരിക്കാൽ വി ആർ സിയുടെ ആഭിമുഖ്യത്തിൽ ചാമക്കുഴി കൂവാറ്റി ഗവൺമെൻറ് യു പി സ്കൂളിലായിരുന്നു ക്യാമ്പ്. തണൽക്കൂട്ടം എന്ന പേരിൽ നടന്ന ക്യാമ്പ് കുട്ടികൾക്ക് അപൂർവ അനുഭവമായി മാറി. വരക്കാനും കളിക്കാനും ചിരിക്കാനും കൊട്ടാനും പാടാനും അനുഭവങ്ങളൊരുക്കി ചിറ്റാരിക്കാൽ ബി ആർ സി സംഘടിപ്പിച്ച തണൽക്കൂട്ടം സഹവാസ ക്യാമ്പ് കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. സമഗ്ര ശിക്ഷ കാസർഗോഡ് ചിറ്റാരിക്കാൽ ബി ആർ സിയുടെ ആഭിമുഖ്യത്തിൽ ചാമക്കുഴി കൂവാറ്റി ഗവൺമെൻറ് യു പി സ്കൂളിൽ സംഘടിപ്പിച്ച ഭിന്നശേഷിക്കാർക്കുള്ള സഹപഠന ക്യാമ്പാണ് കുട്ടികളുടെ സമഗ്രശേഷി വികസനത്തിനുള്ള പുത്തൻ അറിവുകൾ പകർന്നു നൽകിയത്. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി തങ്കമണി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനിത അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രോഗ്രാം ഓഫീസർ ബി ഗംഗാധരൻ മുഖ്യാതിഥിയായി. അനൂപ് കല്ലത്ത് ക്യാമ്പ് വിശദീകരണം നടത്തി. പഞ്ചായത്തംഗം ബീനാകുമാരി, കമലാക്ഷൻ, ബി നിശാന്ത്, ഇ വി നാരായണൻ എന്നിവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ സണ്ണി സി കെ സ്വാഗതവും എസ് എം സി ചെയർമാൻ സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. ഉപജില്ലയിലെ ഭിന്നശേഷിക്കാരായ 30 കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമൊപ്പം ചാമക്കുഴി സ്കൂളിലെ 10 കുട്ടികളും ക്യാമ്പിൽ പങ്കാളികളായി. രാവിലെ ക്യാമ്പിലെത്തിയ കുട്ടികളെ വാദ്യഘോഷങ്ങളുടെയും കേരളീയ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ വരവേറ്റു. തുടർന്ന് നാടൻ രുചിഭേദങ്ങൾ അനുഭവിച്ചറിയാനും തയ്യാറാക്കാനും അവസരമൊരുക്കിയ രുചിമേളം, സംഗീതോപകരണങ്ങൾ തിരിച്ചറിഞ്ഞ് കൊട്ടാനും പാടാനും അവസരമൊരുക്കിയ കുട്ടുംപാട്ടും, കരവിരുതൽ വിസ്മയം തീർത്ത കളിപ്പാട്ടം, നാടൻ കളികളിൽ തിമിർത്താടിയ കളിമുറ്റം എന്നീ പ്രവർത്തനങ്ങളിൽ കുട്ടികൾ ആവേശപൂർവ്വം പങ്കെടുത്തു. മടിക്കൈ സെക്കൻഡ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നന്മ ക്ലബിലെ കൂട്ടുകാർ കാരുണ്യയാത്ര നടത്തി. മലപ്പശ്ശേരിയിലെ പുനരധിവാസ കേന്ദ്രത്തിലാണ് കുട്ടികൾ കരുണയുടെ കരങ്ങളുമായി എത്തിയത്. കുഞ്ഞു മനസ്സുകളിൽ നന്മയുടെ വിത്ത് വിതയ്ക്കുകയായിരുന്നു ലക്ഷ്യം. ഇവരെ കാണുകയാണ് ഏറ്റവും നമ്മുടെ മനസ്സിന് നന്മയുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള ഒരവസരമാണ് നിങ്ങൾക്ക് ഞാൻ ഒരുക്കിയിരിക്കുന്നത്. അത് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. നമ്മുടെ സമൂഹത്തിൽ ഇതുപോലുള്ള നമ്മളുടെ നന്മയും കാരുണ്യവും അർഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്ന തിരിച്ചറിവ് നിങ്ങളെ ഉയരങ്ങളിലേക്ക് നയിക്കും. അടിക്കൈ സെക്കൻഡ് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നന്മ ക്ലബ്ബ് കൂട്ടുകാരാണ് പരീക്ഷ കഴിഞ്ഞ ഉടനെ കരുണയുടെ കരങ്ങളുമായി മലപ്പച്ചേരി പുനരധിവാസ കേന്ദ്രത്തിൽ എത്തിയത്. കുറച്ച് മണിക്കൂറുകൾ അന്തേവാസികൾക്ക് സന്തോഷം പകരാനായി അവർ ശ്രമിച്ചു. നന്മയിലെ 50 കുട്ടികളും അധ്യാപകരും പി ടി എ പ്രതിനിധികളും യാത്രയിലൊപ്പം ചേർന്നു. പിന്നീട് നടന്നത് ഒരു കലാവിരുന്ന് തന്നെയായിരുന്നു. കുട്ടികൾക്കൊപ്പം അന്തേവാസികൾ അത് ആസ്വദിച്ചു. അത് കഴിഞ്ഞ് അവർക്ക് സദ്യ വിളമ്പി ഒരുമിച്ചിരുന്ന് ഊണ് കഴിച്ചു. ഇതിനിടയിൽ ഗ്രീൻ എർത്ത് കേരളീയുടെ കുഞ്ഞു കൈകളാൽ ഫലവൃക്ഷത്തൈകൾ നടീക്കലും നടന്നു. അവർക്ക് തുണികൾ സൂക്ഷിക്കാനുള്ള ബാഗുകളും സമ്മാനമായി നൽകിക്കൊണ്ട് മനസ്സിൽ വിങ്ങുന്ന വേദനയുമായാണ് കുട്ടികൾ മടങ്ങിയത്. കുഞ്ഞു മനസ്സുകളിൽ നന്മയുടെ വിത്ത് വിതയ്ക്കുക എന്നതായിരുന്നു ഈ കാരുണ്യയാത്രയുടെ ലക്ഷ്യം. കുട്ടികൾ തന്നെയാണ് മുഴുവൻ പ്രവർത്തനങ്ങൾക്കും മുൻകൈയെടുത്തത്. കേക്ക് അവരുടെ സമ്പാദ്യ പെട്ടികൊണ്ടാണ് വാങ്ങിയത്. ഹെഡ്മാസ്റ്റർ പി സുരേഷ് കുമാർ, പി ടി എ പ്രതിനിധികളായ സുനിൽ, ധന്യ, പ്രസീത, സ്റ്റാഫ് സെക്രട്ടറി കെ വി കൃഷ്ണൻ, നന്മ ക്ലബ്ബ് കോർഡിനേറ്റർ എ വി ഗീത, ഗ്രീൻ എർത്ത് കേരളയുടെ ഷാജി ഒഴിഞ്ഞോളപ്പ് എന്നിവർ കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്നു. കർഷക തൊഴിലാളി യൂണിയൻ 50th വാർഷിക നിറവിൽ സ്മൃതി സംഗമവുമായി കർഷക തൊഴിലാളി യൂണിയൻ ഉപഹാര സമർപ്പണം നടത്തി. മാണിയാട്ട് വിജ്ഞാനദായിനി വായനശാല ഓഡിറ്റോറിയത്തിലാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ്റെ 50th വാർഷികത്തിൻ്റെ ഭാഗമായി സ്മൃതി സംഗമം സംഘടിപ്പിച്ചത്. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുടിശ്ശിക അപേക്ഷ നൽകിയവരുടെ കുടിശ്ശിക പൂർണ്ണമായി കൊടുത്തു തീർക്കാൻ സാധിക്കും, റിട്ടയർമെന്റ് ആനുകൂല്യം കൊടുത്തു തീർക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പരിമിതികളുണ്ടെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും യഥാസമയം ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്ന വിമർശനമുണ്ടെങ്കിലും. സംഘാടക സമിതി ചെയർമാൻ വി വി നാരായണൻ അധ്യക്ഷനായി. ഉപഹാര സമർപ്പണവും നടന്നു. യൂണിയൻ ജില്ലാ സെക്രട്ടറി വി കെ രാജൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് പി രാഘവൻ, തൃക്കരിപ്പൂർ ഏരിയ സെക്രട്ടറിമാരായ ഇ കുഞ്ഞിരാമൻ, പി കുഞ്ഞിക്കണ്ണൻ, എം വി കോമൻ നമ്പ്യാർ, കെ സി കോരൻ, എം രാജൻ എന്നിവർ സംബന്ധിച്ചു. കെ ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു. ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുവാൻ ആഹ്വാനം. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സി എ ടി യു ജില്ലാ സമ്മേളനം തുടങ്ങി. ജനുവരി 8-9 തീയതികളിൽ നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സമ്മേളനം തീരുമാനിച്ചു. പടന്നക്കാട് കാർഷിക കോളേജിൽ നടന്ന പ്രതിനിധി സമ്മേളനം എം രാജഗോപാലൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി എന്നുള്ള നിലയിൽ അവന്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് അവന്റെ വേതനവും അവന്റെ ആനുകൂല്യവും എല്ലാം അനിച്ചുകൊണ്ട്
സർവോപരി തൊഴിലാളി വിരുദ്ധമായ നിലപാട് സ്വീകരിക്കാൻ രാജ്യങ്ങളെ പ്രേരിപ്പിക്കുക. കാരണം തൊഴിലാളിയുടെ ശമ്പളവും പെൻഷനും അവന്റെ ജോലിക്രമം കഴിഞ്ഞാൽ, ജോലിയുടെ കാലാവധി കഴിഞ്ഞാൽ പിന്നീടുള്ള ജീവിതത്തിൽ റിട്ടയർമെന്റ് ലൈഫിൽ അവന്റെ പെൻഷനെ പ്രതികൂലമായി ബാധിക്കും. അങ്ങനെ ശമ്പളവും പെൻഷനും മരവിപ്പിക്കുന്ന പൊതുമേഖല തൊഴിലുകൾ വെട്ടിക്കുറക്കുന്ന നയങ്ങൾ ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് വി പി ജാനകി അധ്യക്ഷയായി, സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എ രമേശ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വനിതാ മതിൽ വിജയിപ്പിക്കാനും സമ്മേളനം തീരുമാനിച്ചു. ജന്മദേശം പുരസ്കാര വിതരണം കാഞ്ഞങ്ങാട്ട് നടന്നു. ജെയ്സൺ മാനിയങ്ങാട്ടും ശിവദാസനും ശ്യാംബാബുവും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ഈ വർഷത്തെ ജന്മദേശം മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഏഷ്യാനെറ്റ് വയനാട് ബ്യൂറോ ചീഫ് ജെയ്സൺ മണിയങ്ങാട്ട്, മലയാള മനോരമ നീലേശ്വരൻ ലേഖകൻ ശ്യാംബാബു വെള്ളിക്കോത്ത്, മാതൃഭൂമി രാജപുരം ലേഖകൻ ശിവദാസൻ എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി. മന്ത്രി ഇ ചന്ദ്രശേഖരൻ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ഉന്നതമായ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ മാധ്യമ പ്രവർത്തകർക്ക് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു. ശാസ്ത്രത്തിന്റെ കുതിച്ചു കയറ്റം, ശാസ്ത്ര സാങ്കേതിക രംഗത്തിലുണ്ടായ ഏറ്റവും വലിയ പുരോഗതി, തീർച്ചയായും അത് വലിയൊരളവിൽ അച്ചടി മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്ന് കാണുന്നു. ഒരു പുറത്ത് ശാസ്ത്ര സാങ്കേതിക രംഗത്തിന്റെ കുതിച്ചു കയറ്റം, അതിന്റെ ഫലമായി ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ മറ്റു ചില മേഖലകൾ, രാജ്യവും ലോകവും നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ഫലമായി വന്നുചേരുന്ന ജനങ്ങളുടെ വാങ്ങൽ ശേഷി കുറഞ്ഞു പോകുന്നതിന്റെ അവസ്ഥ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് സി യൂസഫ് ഹാജി അധ്യക്ഷനായി. ജന്മദേശം പത്രാധിപർ മാനുവൽ കുറിച്ചിത്താനം, സുരേഷ് കുമാർ നീലേശ്വരം, നടിമാരായ അപർണ ജനാർദ്ദനൻ, ബിന്ദു നായർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം വിളിച്ചോതി ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷം. ജില്ലയിലെ ദേവാലയങ്ങളിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. കേരള തുളു അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ക്രിസ്മസ് വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. പോർക്കാടി മുരത്തണയിലായിരുന്നു ആഘോഷ പരിപാടികൾ. കാസർഗോഡ് പൈവളികയിൽ ശിലായുധം കണ്ടുകിട്ടി. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ശിലായുധത്തിന് 10,000 വർഷത്തിലേറെ പഴക്കമുള്ളതായി സ്ഥിരീകരണം. താളമേള രുചികളിൽ വിസ്മയം തീർത്ത് ഭിന്നശേഷിക്കാരുടെ സഹപഠന ക്യാമ്പ്. ചിറ്റാരിക്കൽ ബി ആർ സിയുടെ ആഭിമുഖ്യത്തിൽ ചാമക്കുഴി കൂവാറ്റി ഗവൺമെന്റ് യു പി സ്കൂളിലായിരുന്നു ക്യാമ്പ്. ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുവാൻ ആഹ്വാനം. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സി എ ടി യു ജില്ലാ സമ്മേളനം തുടങ്ങി. ജന്മദേശം പുരസ്കാര വിതരണം കാഞ്ഞങ്ങാട്ട് നടന്നു. ജെയ്സൺ മാണിയങ്ങാട്ടും ശിവദാസനും ശ്യാംബാബുവും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ക്രിസ്മസ് പുതുവത്സര സീസൺ മുൻനിർത്തി എക്സൈസ് നടത്തിയ പരിശോധനയിൽ കുമ്പളയിൽ നിന്നും 75 kg നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ടൂറിസ്റ്റ് ബസ്സിൽ കടത്തുവാൻ ശ്രമിച്ച പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. ഇതോടുകൂടി കെ സി എൻ മലയാളം വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.